ചെയ്യാൻ മേഖലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പ്രോപ്പർ ആയിട്ട് നമുക്ക് എങ്ങനെ കറക്റ്റ് മെത്തേഡിൽ ഹെന്ന ചെയ്യുക എന്നുള്ള വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഹെന്ന ചെയ്യുന്നതിനുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് മുടിക്ക് കളർ കിട്ടാനും കറുപ്പ് നിറം കൂടാനായിട്ടും പിന്നെ മുടി വളർച്ചയ്ക്ക് എല്ലാം ഹെന്ന ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഹെന്ന ചെയ്യുന്നതിൽ ഞാൻ കുറച്ച് കളർ ഷെയ്ഡ് വേറൊരു കളർ ഇടാനായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. അതിന് മുമ്പ് നിങ്ങളുടെ വീഡിയോസ് ആയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ അടുത്തൊരു കുട്ടി ബെല്ലൈക്കൺ ഉണ്ട്, അത് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിരുന്നാൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഹെയർ നന്നായിട്ട് കെയർ ചെയ്യാനായിട്ടുള്ള ടിപ്പാണിത്, ഹെന്ന ചെയ്യുന്ന മെത്തേഡ്. അപ്പോൾ കറക്റ്റ് എങ്ങനെയാണ് ഹെന്ന ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഹെന്ന ഹെയർ പാക്ക് തയ്യാറാക്കാനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ്, ഇത് മൈലാഞ്ചി ഇല എടുത്തിട്ടുണ്ട്. നല്ല തളിര് മൈലാഞ്ചി ഇലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടതാണ് ബീട്രൂട്ട് ജ്യൂസ്. ബീട്രൂട്ട് നല്ല കളറുള്ള ഒരു വലിയ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അതിൽ ഒരല്പം പോലും വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ച് ജ്യൂസ് മാത്രം സെപ്പറേറ്റ് ചെയ്തെടുത്തതാണിത്. പിന്നെ അരക്കപ്പ് ബീട്രൂട്ട് ജ്യൂസ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് വേണ്ടതാണ് കട്ടൻ ചായ. ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ 1.5 ടീസ്പൂൺ ചായപ്പൊടി ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ച് ഒരു ഗ്ലാസ്സാക്കി എടുത്ത കട്ടൻ ചായയാണിത് എടുത്തിട്ടുള്ളത്. അതും നല്ല കളറ് വരാൻ വേണ്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് എങ്ങനെ അരച്ചെടുക്കാമെന്ന് നോക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈലാഞ്ചി ഇല എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത ബീട്രൂട്ട് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, ബീട്രൂട്ട് നല്ല കളറുള്ള ബീട്രൂട്ടായിരുന്നു ഞാൻ എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കട്ടൻ ചായയും ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. ഒരു ദിവസം ഇത് സ്റ്റോർ ചെയ്ത് വെക്കണം. അതിനുവേണ്ടി ഒരു ഇരുമ്പ് പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ഇരുമ്പ് ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഇതിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള കളർ കിട്ടുള്ളൂ, മുടി കളർ ചെയ്യാനായിട്ടുള്ള കളർ കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഒരു ഇരുമ്പ് പാത്രത്തിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഒരു ദിവസം ഫുള്ള് ഇത് വച്ചേക്കണം. അപ്പോഴേ ഇതിൻ്റെ എല്ലാം ഇതിലേട്ട് ഇറങ്ങി നല്ല കളർ കിട്ടുള്ളൂ. കണ്ട്, ഒരു ദിവസം കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് ഇങ്ങനെയാണ് അതിൻ്റെ കളർ വരുന്നത്. വേറെ ഏത് പാത്രത്തിൽ സ്റ്റോർ ചെയ്താലും ഇതുപോലെ കിട്ടില്ല. ഞാൻ അതുകൊണ്ടാണ് ഇരുമ്പ് പാത്രത്തിൽ തന്നെ എടുത്ത് സ്റ്റോർ ചെയ്ത് വെച്ചത്. ഇനി ഇത് നമുക്ക് ഒരു വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് പ്രോട്ടീൻ കിട്ടാൻ വേണ്ടി ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഹെയറിൽ പ്രോട്ടീൻ കണ്ടൻസൊക്കെ കിട്ടാനായിട്ടാണ് മുട്ട ചേർക്കുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ഒരര ബൗള് തൈരും കൂടെ ചേർത്ത് കൊടുക്കണം. ഈ ഹെയർ പാക്കൊക്കെ ഇടുമ്പോൾ മുടി നന്നായിട്ടൊന്ന് ഡ്രൈ ആവും, അതുകൊണ്ടാണ് തൈര് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് സ്മൂത്ത് ആവാനും വേണ്ടിയാണ് നമ്മൾ തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിന് മുമ്പും ഇതുപോലെ ഹെയർ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നൊന്നും എനിക്ക് ഇതുപോലെ റിസൾട്ടൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഞാനിങ്ങനെ ഇരുമ്പ് പാത്രത്തിലേക്ക് മാറ്റി വെച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് ഹെയറിൽ അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വേണം. അതിന് വേണ്ടിയതാണ് ഗ്ലൗസ് വേണം കയ്യിലിടാൻ, അതുപോലെ തന്നെ ഒരു ടവല് വേണം, പിന്നെ ഒരു ബ്രഷ് വേണം, പിന്നെ നല്ല പല്ലകലുള്ള ഒരു ചീപ്പ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് കവർ വേണം. നമ്മൾ ഹെയർ കെട്ടിപ്പൊതിഞ്ഞ് വയ്ക്കാനായിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് കാണാം. ടവല് നമ്മുടെ ഡ്രസ്സൊന്നും വൃത്തികേടാവാതിരിക്കാൻ വേണ്ടിയാണ് ടവലെടുത്ത് ഇതുപോലെ പുറത്തിട്ട് വെക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ ഡ്രസ്സിലൊക്കെ ഒരു കളറ് പിടിക്കും. നമ്മൾ മുടി നന്നായിട്ട് കെട്ടെല്ലാം കളഞ്ഞ് നന്നായിട്ട് ഒന്ന് ചീകി വൃത്തിയാക്കി വയ്ക്കണം. മുടിയിൽ കെട്ടൊന്നും പാടില്ല ഹെന്ന അപ്ലൈ ചെയ്യുമ്പോൾ. അതിനുവേണ്ടി നന്നായിട്ട് മുടി ഇതുപോലെ ചീകി വൃത്തിയാക്കി എടുക്കണം.
ഇതുപോലെ ബ്രഷും ഒരു സൈഡിൽ ചീപ്പം ഒരു സൈഡ് ബ്രഷും ആയിട്ടുള്ള ഒരു ഇത് എടുത്തിട്ടുണ്ട് അത് വെച്ച് ഇതുപോലെ മുടി ഓരോ പാർട്സ് ആയിട്ട് എടുക്കണം കുറേശ്ശെ കുറേശ്ശെ മുടി ഓരോ പാർട്സ് ആയിട്ട് എടുത്തിട്ട് അത് നന്നായിട്ട് ചീകി കൊടുക്കണം ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെക്കുന്ന ഹെന്ന മിക്സ് തലയിൽ അപ്ലൈ ചെയ്യണം ഇതുപോലെ ബ്രഷോ അല്ലെങ്കിൽ കൈയും വെച്ച് നന്നായിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം മുടിയുടെ എല്ലാ ഭാഗത്തും കിട്ടുന്ന പറ്റുന്ന രീതിക്ക് തന്നെ ഇത് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ എടുത്തേക്കുന്ന ഓരോ പാർട്സ് മുടിയും ഇതുപോലെ കെട്ടി വെക്കണം എങ്കിലേ നമ്മുടെ മുടിയിലെ എല്ലാ ഭാഗത്തും ഈ ഹെന്ന മിക്സ് പറ്റു എത്തുള്ളൂ നമ്മൾ തേക്കുന്നതെല്ലാം പറ്റി പിടിച്ചിരിക്കുകയുള്ളൂ അതിനുവേണ്ടി ഓരോ കുറച്ച് കുറച്ച് മുടി എടുത്ത് ഇതുപോലെ ഹെന്ന അപ്ലൈ ചെയ്തിട്ട് മുടി കെട്ടി വെക്കണം ഇനി നമുക്ക് അടുത്ത ഭാഗത്ത് ഇതുപോലെ മുടി എടുക്കാം എന്നിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ടവല് നമ്മൾ ഇട്ടേക്കുന്നത് തന്നെ ഇതുപോലെ നമ്മുടെ മുഖത്തും ഡ്രസ്സിലൊക്കെ വീഴും അപ്പം അതെല്ലാം തുടച്ച് മാറ്റാനും ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കണ്ടോ ഇതുപോലെ മുടിയിൽ ഓരോന്നോരോന്നായിട്ട് ഓരോ പാർട്സായിട്ട് എടുത്തിട്ട് അതിൽ മൊത്തം അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ കെട്ടി വയ്ക്കണം പിന്നെ ഹെന്നയൊക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ലത് ആരെങ്കിലും കൊണ്ട് നിങ്ങൾ ചെയ്യിക്കുന്നതാണ് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണത് അതുകൊണ്ട് ആരെങ്കിലും കൊണ്ട് നിങ്ങൾ ചെയ്യിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതുപോലെ ഹെയറിൽ മൊത്തം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം എൻ്റെ മുടിക്ക് ലെങ്തും കൂടെ കൂടുതലായതുകൊണ്ട് നല്ല പാടായിരുന്നു ചെയ്യാനായിട്ട് ഇനി ഹെയറിൽ ഫുള്ള് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം മുടിയുടെ എല്ലാ ഭാഗത്തും പറ്റുന്ന രീതിക്കും അതുപോലെ തന്നെ സ്കാൽപ്പിലും നല്ലോണം പറ്റുന്ന രീതിക്കും അപ്ലൈ ചെയ്ത് കൊടുക്കണം അങ്ങനെ മുടിയുടെ മൊത്തത്തിൽ ഫുള്ള് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് കണ്ടോ നല്ല ബുദ്ധിമുട്ടായിരുന്നു ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഒരു അരമണിക്കൂർ കൂടുതലെങ്കിലും നന്നായിട്ട് ഡ്രൈ ആകാൻ വേണ്ടി വെച്ചേക്കണം കണ്ടോ ഇതിൻ്റെ ഈ നമ്മുടെ ഡ്രസ്സിലൊന്നും ഇനി ഇത് അഴിഞ്ഞു വീഴാതെ മുടി കെട്ടഴിഞ്ഞു വീഴാതെയൊക്കെ ഇരിക്കാനായിട്ട് നമുക്ക് ഇതാ ഒരു കവർ വെച്ച് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം ഹെയർ ഫുൾ കവർ ചെയ്ത് കെട്ടി വയ്ക്കണം പിന്നെ ഹെയർ ക്യാപ്പൊക്കെ കിട്ടും ഇതുപോലെയൊക്കെ വയ്ക്കാനുള്ളത് ഇതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് കെട്ടി വയ്ക്കാം ഇതുപോലെ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കവറിട്ട് കെട്ടി വെച്ചത് അങ്ങനെ ഞാൻ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഇത് ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണ് കേട്ടോ ഒന്ന് കുളിച്ച് മുടിയൊക്കെ ഉണങ്ങി വന്നപ്പോൾ ഒരുപാട് ലേറ്റായി അപ്പോൾ പിറ്റേന്നുള്ള റിസൾട്ടാണ് കണ്ടോ എൻ്റെ മുടിയിൽ കളറൊക്കെ വന്നിട്ടുണ്ട് ഒരു ചെറിയൊരു നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി അറിയാം ചെറിയൊരു റെഡ് കളർ കണക്കുണ്ട് ബീട്രൂട്ടിൻ്റെയൊക്കെ കളർ പറ്റി ഒരു ഷെയ്ഡ് വന്നിട്ടുണ്ട് റെഡ് കളർ ഷെയ്ഡ് വന്നിട്ടുണ്ട് ഹെയറിൽ അതുപോലെ തന്നെ നല്ല നല്ലതാണ് കേട്ടോ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് നല്ല എഫക്റ്റീവാണ്
മുടി നല്ല സ്മൂത്ത് ആവുകയും ചെയ്തു. അതുപോലെ തന്നെ ഒരു കളർ ചേഞ്ചും ഉണ്ടായിട്ടുണ്ട്. മുമ്പ് ഇതുപോലെ ഞാൻ പാക്കറ്റ് ഹെന്ന വാങ്ങിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും എനിക്ക് റിസൾട്ട് ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. ഇതുപോലെയൊക്കെ അപ്ലൈ ചെയ്ത് നോക്കിയായിരുന്നു, കളർ വരുത്താനൊക്കെ നോക്കി. പക്ഷേ ഈ ഒരു ഇത്രയും ഈ കളറൊന്നും അന്ന് കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ ഞാൻ ഈ മെത്തേഡിൽ തന്നെ നമ്മുടെ മൈലാഞ്ചിയിലേക്ക് അരച്ച് ഇതുപോലെയൊക്കെ ചെയ്ത് വന്നപ്പോൾ ഇതൊക്കെ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്.